1997 April 27 ഇന്തോനേഷ്യയാണ് സംഭവ സ്ഥലം. അവിടെ ഒരു കരിമീൻ തോട്ടത്തിലൂടെ ഒരു കർഷകൻ തൻ്റെ കന്നുകാലികളുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് എന്തോ തട്ടി അയാൾ നിലത്ത് വീണു. അത് എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു മൺകൂന പോലെയുള്ള ഒരു സംഭവം. എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ വില്ലേജിൻ്റെ ലീഡറെ വിവരം അറിയിക്കുകയാണ്. അത് അയാളുടെ പറമ്പായിരുന്നില്ല. അങ്ങനെ ആ വില്ലേജിൻ്റെ ലീഡറും വന്നു, കുറച്ച് ആളുകളും വന്നു. ആ ഒരു മൺകൂന ജസ്റ്റ് ഒന്ന് തോണ്ടിയെടുത്തു. നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദുർഗന്ധം വരികയാണ്. ഇനി ഇത് അധികം കുഴിക്കേണ്ട, നമുക്ക് പോലീസിൽ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് പറഞ്ഞത്, സാരമില്ല, നിങ്ങൾ കുഴിച്ചു നോക്ക്, എന്തെങ്കിലും കണ്ടാൽ ഞങ്ങളെ വിവരമറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതുപ്രകാരം ആ ഗ്രാമവാസികളെല്ലാവരും കൂടി അത് കുഴിച്ചു നോക്കാൻ തുടങ്ങി. കുറച്ച് കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാണാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അവരെ തുറിച്ചു നോക്കുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയുടെ തലയാണ് അവരവിടെ കണ്ടത്. ഇന്തോനേഷ്യയെ ഞെട്ടിച്ച വളരെ ക്രൂരനായ ഒരു സീരിയൽ കില്ലറുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രൈം സ്റ്റോറിയൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരിച്ച നിലയുള്ള ആ പെൺകുട്ടിയുടെ ആ ശരീരം കണ്ട എല്ലാവരും ഷോക്കായി. ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വന്നു, അന്വേഷണം ആരംഭിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേര് എന്ന് പറയുന്നത് ഡെവി എന്നാണ്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവസാനമായി ഈ ഡെവിയെ ആ നാട്ടുകാർ കണ്ടത് 3 ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒരു കടയിൽ വെച്ച്. പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടയിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു 15 വയസ്സുകാരൻ പോലീസുകാരുടെ അടുത്തേക്ക് വരികയാണ്. ഈ ഡെവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് April 24, 1997 രാത്രിയാകുമ്പോൾ ഈ ഒരു ഡെവി എന്ന് പറയുന്ന 21 വയസ്സുകാരി ഈ 15 വയസ്സുകാരൻ്റെ റിക്ഷയിൽ കയറിയിരുന്നു. എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് സ്ഥലത്തിൻ്റെ പേരല്ല, ഒരു ഡയറക്ഷൻ കാണിച്ച് അങ്ങോട്ട് പോകാനാണ്. അവസാനം സ്ഥലം പറയാൻ പറഞ്ഞപ്പോൾ ഒരു മന്ത്രവാദിയുടെ വീടാണ് പറഞ്ഞത്. എന്തിന് ഈ രാത്രി ഈ ഒരു പെൺകുട്ടി ഈ മന്ത്രവാദിയുടെ വീട്ടിൽ പോകണം എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും അത് ചോദിക്കാൻ നിന്നില്ല. അവസാനം അവൾ പറഞ്ഞ ആ വീട്ടിൽ അവളെ ഇറക്കി വിട്ടുകൊണ്ട് ഈ 15 വയസ്സുകാരൻ റിക്ഷയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അവസാനം പോലീസ് ആ മന്ത്രവാദിയുടെ പേര് കണ്ടുപിടിച്ചു. ആരാണെന്ന് മനസ്സിലാക്കി. അയാളുടെ പേര് അഹമ്മദ് സുരജി എന്നാണ്. പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാളോട് ചോദിച്ചു ഡെവിയെ അറിയുമോ എന്ന്. അയാൾ അപ്പോൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എനിക്ക് ഡെവിയെ അറിയില്ല എന്നാണ്. പക്ഷേ പോലീസ് അയാളുടെ വീട് സെർച്ച് ചെയ്തു. വീട് സെർച്ച് ചെയ്തിൽ നിന്ന് ഡെവിയുടെ ചില വസ്ത്രങ്ങൾ കിട്ടുകയാണ്. ഇതോടുകൂടി അയാൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ കുറ്റസമ്മതം നടത്തി. ഈ കഥ നടക്കുന്നത് 16 വർഷങ്ങൾക്ക് മുമ്പാണ്, 1986. ഇയാളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇയാളുടെ അച്ഛൻ ഒരു സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് സ്വപ്നത്തിൽ വന്നിട്ട് ഇയാളോട് പറയുകയാണ്, നീ 70 സ്ത്രീകളുടെ ഉമിനീര് കുടിച്ചാൽ നിനക്കൊരുപാട് ശക്തി ലഭിക്കും, നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അയാൾക്കതൊരു സ്വപ്നം പോലെയല്ല തോന്നിയത്, നേരിട്ട് തൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞതുപോലെയാണ്. ഇങ്ങനെ മുമ്പും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ ഓർത്തു. അവസാനം അച്ഛൻ പറഞ്ഞ കാര്യം ചെയ്യാൻ അയാൾ തീരുമാനിക്കുകയാണ്. പക്ഷേ എങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ സ്ത്രീകളുടെ ഉമിനീര് കുടിക്കും? അവസാനം കുറേ ആലോചനകൾക്കൊടുവിൽ അയാൾ ഒരു തീരുമാനമെടുക്കുകയാണ്, ഈ സ്ത്രീകളൊക്കെ കൊന്നിട്ട് ആ സ്ത്രീകളുടെ ഉമിനീര് കുടിക്കാൻ. എങ്ങനെ ആരും അറിയാതെ ഈ സ്ത്രീകളെ കൊല്ലും എന്നുള്ള ആലോചനയിലായി പിന്നീട് അയാൾ. അയാൾക്കൊരു ഐഡിയ ലഭിക്കുകയാണ്. അയാൾ ചെയ്തത് നാടുമൊത്തം ഒരു പ്രചാരണം നടത്തുകയാണ്. തനിക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്നും സ്ത്രീകളുടെ ഭംഗി കൂട്ടാനും അവർക്ക് പണം കൂടുതൽ ലഭിക്കാനുള്ള വഴികൾ എനിക്ക് അറിയാമെന്നും. അയാളുടെ നാട്ടിൽ മാത്രമല്ല മറ്റുള്ള നാടുകളിലും അയാൾ പ്രചാരണം നടത്തുകയാണ്. ഇയാളുടെ ഈ ഒരു പ്രചരണം വിശ്വസിച്ച് പല നാടുകളിൽ നിന്നും പല സ്ത്രീകളും ഇയാളുടെ വീട് തേടി വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്നവരോട് അയാൾ പറയും, ഇന്ന് രാത്രി നിങ്ങൾ ആരും അറിയാതെ ആരെയും അറിയിക്കാതെ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറയും. അങ്ങനെ രാത്രി വന്ന അവരിൽ നിന്ന് 20,000 രൂപ ഈ ഒരു കർമ്മം ചെയ്യാൻ ഫീസായിട്ട് അയാൾ വാങ്ങിച്ചെടുക്കും. പിന്നീട് അയാളുടെ വീടിനടുത്തുള്ള കരിമീൻ തോട്ടത്തിലേക്ക് പോകാൻ പറയും, അവിടെ ഒരു കർമ്മം ചെയ്യാനുണ്ടെന്ന് പറയും. അവിടെ എത്തിയതിനു ശേഷം ഒരു മൺവെട്ടി ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുക്കും, എന്നിട്ടൊരു കുഴി കുഴിക്കാൻ പറയും. ഇങ്ങനെ സംശയിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിനൊരു ഫലം കിട്ടൂ എന്ന്. ഒരാൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള ആഴമായി കഴിഞ്ഞാൽ ഈ കുഴി
കിട്ടിയ സ്ത്രീയോട് അതിൽ ഇറങ്ങി നിൽക്കാൻ പറയും. ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഭയം കാട്ടുന്ന സ്ത്രീകളോട് അയാൾ പറയും, ഇങ്ങനെ ഇറങ്ങി നിന്നവർക്ക് ഒരുപാട് ഭംഗിയും അതേപോലെ പണമൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇതും വിശ്വസിച്ച് ആ സ്ത്രീ ആ കുഴിയിൽ ഇറങ്ങിയതിനു ശേഷം അയാൾ ആ കുഴി കഴുത്ത് വരെ മണ്ണുകൊണ്ട് മൂടുകയാണ്. പിന്നീട് ആ ഒരു സ്ത്രീക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തുമ്പോൾ തൻ്റെ കയ്യിൽ സൂക്ഷിച്ച ഒരു കേബിൾ എടുത്തിട്ട് ആ സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് അയാൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊന്നതിന് ശേഷം ആ കുഴിയിൽ നിന്ന് ആ മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് ആ സ്ത്രീയുടെ ഉമിനീര് അയാൾ വലിച്ചു കുടിക്കുകയാണ്. അതിനുശേഷം ആ കുഴിയുടെ ആഴം ഒന്നും കൂടി കൂട്ടി ആ ഒരു സ്ത്രീയുടെ ശരീരം വീണ്ടും അതിലിറക്കി വീണ്ടും മണ്ണിട്ട് മൂടുകയാണ്. ആ മണ്ണിട്ട് മൂടുമ്പോൾ തൻ്റെ വീടിനെ നോക്കി നിൽക്കുന്ന രൂപത്തിലാണ് ആ ശരീരം മൂടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് കൂടുതൽ ശക്തി ലഭിക്കും എന്നാണ് അയാളുടെ വിശ്വാസം. ഇങ്ങനെയുള്ള പ്രചാരണം വിശ്വസിച്ചാണ് 1997 April 24 ഡെവി എന്ന് പറയുന്ന 21 വയസ്സുകാരി ഇയാളുടെ വീട്ടിലെത്തുന്നത്. ഡെവിയെ ഇയാൾ കരിമീൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഡെവിക്കൊരു ഭയം ഉണ്ടായിരുന്നു. അവസാനം അവളുടെ ഭയം മാറ്റാൻ വേണ്ടി സ്വന്തം ഭാര്യയെ വിളിച്ച് കൂടെ കൊണ്ടുപോയി അയാൾ. അങ്ങനെ ആ മൂന്ന് പേരും കൂടി ആ കരിമീൻ തോട്ടത്തിലേക്ക് പോയി. പക്ഷേ തിരിച്ചു വന്നത് ആ രണ്ടുപേരും മാത്രമായിരുന്നു. ഡെവിയെ അവർ അവിടെ കൊന്ന് കുഴിച്ചു മൂടുകയാണ്. ഇതെല്ലാം കേട്ട പോലീസിന് ആകെ ഷോക്കായി. പിന്നീട് പോലീസുകാർ ആ ഒരു കരിമീൻ തോട്ടത്തിലേക്ക് എത്തുകയും അവിടെയെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഏകദേശം 42 സ്ത്രീകളുടെ ഡെഡ് ബോഡിയാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാൾക്ക് 2008 വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇയാളുടെ ഭാര്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ത്യനേഷ്യ ഞെട്ടിച്ച അഹമ്മദ് സുരജി എന്ന് പറയുന്ന സീരിയൽ കില്ലറുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.